പാലമറ്റം കൂരികുളത്തെ മത്സ്യ വിത്തുൽപാദന കേന്ദ്രത്തെ ലക്ഷ്യത്തിലെത്തിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും വിത്തുൽപാദനം ആരംഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ കഴിയില്ലെങ്കിൽ ഹാച്ചറി ജില്ലാ പഞ്ചായത്തിന് വിട്ടു നൽകണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു. പാലമറ്റം കൂരികുളത്ത് 6 വർഷം മുമ്പ് സ്ഥാപിച്ച മത്സ്യ വിത്തുൽപാദന കേന്ദ്രം ഇപ്പോഴും ബാലാരിഷ്ഠിത പിന്നിട്ടിട്ടില്ല. മത്സ്യ വിത്തുൽപാദനം ലക്ഷ്യമിട്ട നിലയിൽ നടപ്പാക്കാനും കഴിഞ്ഞിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും കാടുകയറി നശിക്കുകയാണ്. സർക്കാരിൻ്റെ മറ്റ് ഹാച്ചറുകളിൽ നിന്നും കൊണ്ടുവരുന്ന മത്സ്യവിത്ത് വിതരണം ചെയ്യുന്ന കേന്ദ്രമായി മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് യു ഡി എഫ് ആരോപിച്ചു. ടൂറിസം വികസനം, തൊഴിൽ ലഭ്യത, മത്സ്യകൃഷി വ്യാപനം എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ടായിട്ടും പ്രയോജനപ്പെടുത്തുന്നില്ലെന്നാണ് ആക്ഷേപം. കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ വിറ്റഴിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റേണ്ട സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ നിലവിൽ 10 ലക്ഷത്തിൽ ഈ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ധാരാളം ആളുകൾക്ക് ഈ സംരംഭം വന്നാൽ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. രാത്രിയും പകലും ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യുക, അതാണ്ട് 30-35 ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന സംരംഭമായിരുന്നു. അതുപോലെ നമുക്കറിയാം, ഇന്ന് പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം കലർന്ന മീൻ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനത ഇന്ന് മീൻ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വളരെ താല്പര്യപ്പെടുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് 2-3 ജില്ലകളിൽ, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഇത് മാറ്റുവാൻ സാധിക്കും. അതിനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. കാരണം പറഞ്ഞാൽ ഇത് പെരിയാറിൻ്റെ തീരത്താണ്. ഇവിടെ വെള്ളത്തിനും കറണ്ടിനും മറ്റുള്ള ഒരു കാര്യത്തിനും നല്ല ഇഷ്ടമായൊരു സൗകര്യമുണ്ട്. കൂരികുളം ഹാച്ചറിയിൽ മത്സ്യവിത്തുൽപാദനം ആരംഭിച്ചാൽ നാട്ടിലെ മത്സ്യ കർഷകർക്ക് പ്രയോജനപ്പെടും. വീടുകളിലുൾപ്പെടെ മത്സ്യകൃഷി ആരംഭിക്കാനും കഴിയും. കുടുംബശ്രീ യൂണിറ്റുകൾക്കും നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് യു ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നിലവിലിവിടെ ഉൽപാദനം നടന്നു കഴിഞ്ഞാൽ കുടുംബശ്രീയിലുള്ള ചെറുകിട സംരംഭങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ചെറു ഓരോ വീടുകളിൽ മത്സ്യകൃഷി ആരംഭിക്കാൻ താല്പര്യമുള്ള അനേകരുണ്ട്. സ്ത്രീജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ഒരു വരുമാന മാർഗമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നിലവിൽ ശരിക്കും ഇവിടെ പുറമേ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ശരിക്കും ഇവിടെ ഉൽപാദനം നടന്നാൽ മാത്രമാണ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും ഈ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. കൂടുതലും ഇപ്പോൾ കോവിഡ് ബാധിച്ച ഒരവസ്ഥയിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചെറുകിട കർഷകർ, അവർക്കൊക്കെ ഏറെ സഹായപ്രദമാകുന്ന ഒരു സംരംഭമാണ് ഈ മത്സ്യകൃഷി. ഒരുപാട് പേര് പുറമേ നിന്ന് ഇപ്പോഴും മത്സ്യങ്ങളെ വാങ്ങി അവരവരുടെ വീടുകൾ വളർത്തുന്ന ഒരവസ്ഥ നമ്മൾ എല്ലാ വീടുകളിലും തന്നെ കാണുന്നുണ്ട്. സംസ്ഥാന ഫിഷറീസ് വകുപ്പും ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് മത്സ്യ വിത്തുൽപാദന കേന്ദ്രം സ്ഥാപിച്ചത്. വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റിക്കാണ് നടത്തിപ്പ് ചുമതല. ഹാച്ചറിയുടെ പ്രവർത്തനം ശരിയായ വിധത്തിലെത്തിക്കാൻ സൊസൈറ്റിക്ക് കഴിയുന്നില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന് കൈമാറണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മാമച്ചൻ ജോസഫ് പറഞ്ഞു. ഇത് FFDIയിൽ നിന്ന് ഫിഷറീസ് വകുപ്പ് ഇത് ഏറ്റെടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ ജില്ലാ പഞ്ചായത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ, ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലായിരുന്നുവെങ്കിൽ, അന്ന് ആരംഭിച്ചതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലായിരുന്നുവെങ്കിൽ ഇത് ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ടേക്ക് പോയി ഇവിടെ ഈ നാട്ടിലുള്ള ആളുകൾക്കും അതുപോലെ പ്രദേശത്തുള്ള ആളുകൾക്കും നമ്മുടെ സംസ്ഥാനത്തുടനീളം നമുക്ക് കുഞ്ഞുങ്ങളെ വിൽക്കുവാൻ സാധിക്കുമായിരുന്നു. KCV ന്യൂസ്, പാലമറ്റം.